യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു സാധനം വെച്ചാ കാണൂല. ആ ഇതാരെ ഇപ്പൊ ഇവിടെ കൊണ്ട് വെച്ചേ? ആരൊക്കെ ഇത്? ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ അകത്തേക്ക് വാ. വാ ഇരിക്കും മക്കളെ, ഇരിക്കേ. വിനയനും ചിലങ്കയും ഇവിടെ ഇല്ലേ? ആ അവരകത്തുണ്ട്, ഞാൻ വിളിക്കാം. ഇരിക്കുമോള്. എല്ലാവരും ഒന്നിച്ചു കണ്ട് ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. നിങ്ങളെ കണ്ടതേ മനസ്സിന് ഒരുപാട് സന്തോഷമായി. അച്ഛനോട് വിനയ, അച്ഛൻ ഒന്ന് പുറത്തു പോയതാ, ഇപ്പൊ വരും. ഇതെന്താ കവറൊക്കെ ആയിട്ട്? ഒരു വലിയ സന്തോഷം, നേരിട്ട് പറയാനാ ഞങ്ങൾ വന്നത്. അച്ഛനും അമ്മയും ആവാൻ റെഡിയായെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും. ആണോ മോളെ? ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. സന്തോഷായി മോളെ. എന്തായാലും വളരെ നല്ലൊരു വാർത്ത തന്നെയാണല്ലോ കേട്ടത്. അതെ, കൺഗ്രാറ്റ്സ് എവരി. താങ്ക് യു. ആ അമ്മ എന്തായി നോക്കിക്കുന്നെ? ഇത്രയും വലിയൊരു സന്തോഷം പറയാ ഇവരിവിടെ വരെ വന്നിട്ട്. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? വേ ചായ എടുക്ക്. ഏയ് ചായ വേണ്ട, പായസം തന്നെ ഉണ്ടാക്കാം. അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്താ ബുദ്ധിമുട്ട്? ഇതൊക്കെ അമ്മമാർക്ക് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്താ ദയയുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ഇവിടെ വന്ന് നിങ്ങളെ കാണണമെന്നാ ഇവിടെ പറഞ്ഞത്. അത് പിന്നെ ഞങ്ങൾ അഞ്ചു പേരും അത്രയ്ക്ക് സ്നേഹത്തോടെ വളർന്നവരല്ലേ. അതെ ചേച്ചി, ആ നമുക്കിടയില ഇപ്പൊ ചെറുതാണെങ്കിലും ഒരു പിണക്കം കിടക്കുന്നത്. എന്തായി പറയുന്നേ? അച്ഛന്റെ ഷഷ്ടി പൂർത്തിയുടെ അന്നത്തെ കാര്യം ഞാൻ ഈ പറയുന്നേ. അതെ വിനയ, ഈ ഭൂമിയിൽ എത്ര നാളുണ്ടാവുന്ന പോലും ഉറപ്പില്ലാത്ത ജീവിതമാണ് നമ്മൾ ഓരോരുത്തരുടെ. അതിനിടയ്ക്ക് എന്തിനാ വെറുതെ ഈ വഴക്കും വാശി എല്ലാം മറന്നൂടെ? അതിന് ഞങ്ങൾക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല ശബരി. പിന്നെ ഒരു പ്രശ്നവും ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചൊന്നുമല്ലോ. അതൊക്കെ ശരിയാ. ഈ പ്രശ്നങ്ങളൊക്കെ നിസാരമാക്കി തീരാൻ നമ്മളൊന്ന് നേരി കണ്ട് സംസാരിച്ചാ മതി. നമുക്കൊന്ന് ഇന്ദ്രട്ടിന്റെ വീട്ടിൽ പോയാലോ? ഞങ്ങള് അവിടെ വന്ന് നാണം കിടന്നാണോ ദയ പറയുന്നത്?